ടർബോ കണ്ടു മാസ്. പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നത്, വേറൊരുത്തൻ, അതായത് എന്നെ പോലെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് ത്രില്ലടിച്ച് പുറത്തിറങ്ങി വന്ന് തിയേറ്ററിൽ ചിരിച്ച് കൈയടിച്ച് ഇളകി മറിഞ്ഞ് എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് ഒരു കൂതറ ഡയലോഗ് പറഞ്ഞ ഒരു കൊക്കുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു കൊച്ചു മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ വീഡിയോ. എടാ മോനെ കൊക്കെ, നീ ആരാണെന്ന് എൻ്റെ വിചാരം. നീയാണോ സിനിമ കണ്ടുപിടിച്ചത്? പോട്ടെ, എന്തോ ആയിക്കോട്ടെ, നീ ആ സിനിമ കണ്ടിട്ട് നീ ഏത് ആംഗിളിൽ കണ്ടിട്ടാണ് നിനക്ക് ഇഷ്ടപ്പെടാൻ? നിനക്ക് തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ നീ കണ്ടിട്ട് നീ വോയോളും കിടന്ന് പറയുന്നുണ്ടല്ലോ. മമ്മൂക്ക 72 വയസ്സിൽ എന്റെ നീ എന്തോ ഔദാര്യം കൊടുക്കുന്ന പോലെ. എടാ നീ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കടാ. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാത്തതിന്റെയും നിനക്ക് ചെയ്തിട്ട് എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ ഫ്രക്ച്വേഷൻ തീർക്കലാണ് നിന്റെ ഈ പ്രശ്നം. അതിന് ഞങ്ങൾ പച്ചമലയാളത്തിൽ കഴപ്പ് എന്ന് പറയും. ഇനിയെങ്കിലും നിന്റെ പണിയും നോക്കി ജീവിക്കാനുള്ള പരിപാടി നോക്ക്. നീ പല പ്രാവശ്യം നാറിയതല്ലേ മമ്മൂക്കയുടെ പടങ്ങൾ വരുമ്പോ നീ കൊത്തി കുത്തി 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 എല്ലാ പ്രാവശ്യവും നീ നാറും. ഈ പ്രാവശ്യം പര നാറിയേ അല്ലേ? എടാ നീ നിനക്ക് നീ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്, നിനക്ക് പഠിച്ച പഠിപ്പിനനുസരിച്ച് ജോലിയുണ്ട്, നിനക്ക് എന്നിട്ട് നിനക്ക് ഇതൊന്നും പറ്റാത്തത് കൊണ്ട് മറ്റുള്ള സിനിമ ചെയ്യുന്ന കഷ്ടപ്പെട്ട് രാവും പകലും നടന്ന് ഓടി കിടന്ന സിനിമ ചെയ്യുന്നവരെ വേർപ്പ് ഊറ്റി കുടിച്ചിട്ട് അത് മോണിറ്റൈസ് ചെയ്ത് കാശുണ്ടാക്കി അതിൻ്റെ പുറത്ത് നിനക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലേ കാശ് കൂടുതൽ കിട്ടുള്ളൂ എന്ന് നിനക്ക് അറിയാവുന്നത് കൊണ്ട് നീ അത്രയും നാളത്തെ കഷ്ടപ്പാടുകൾ ഒന്നും നീ ഫലം കൊടുക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് നീ കിടന്ന് തുള്ളി നിനക്ക് വായി തോന്നൊക്കെ വിളിച്ചു വരുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾ എന്താ വെറും ഊഴന്മാരാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വെറും പോഴന്മാരാന്ന് വിചാരിച്ചോ? ആദ്യം നീ നിന്റെ ജീവിതം എവിടെയാന്ന് നോക്ക്. നീ വെറും വട്ടപൂജ്യമാണ്. നിന്റെ പുറയിൽ വന്ന് കമന്റ് ഇടുന്ന കുറച്ച് നിന്നെ സൂചിപ്പിക്കുന്ന കുറച്ച് ഇതുണ്ട്, ആൾക്കാരുണ്ട്, നിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ചില ഓളന്മാര്, കുറച്ച് പോഴന്മാര്, വേറെ പണിയൊന്നും ഇല്ലാത്തവര്, ഇവരിൽ 90% പടം കണ്ടിട്ടില്ലാത്തവരാണ് പറയാറ്. പിന്നെ ഈ പടത്തിനുള്ള പൊങ്കാലം നിനക്ക് എന്തായാലും കമന്റ് കിട്ടും, അത് വേറെ കേസിട്ട്. എത്ര പ്രാവശ്യം നാറിയാലും പിന്നെയും പിന്നെ നാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യുന്നു. മമ്മൂക്കയുടെ പുറത്ത് കയറുമ്പോൾ നിനക്ക് കുറെ വ്യൂവേഴ്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇത് കണ്ട് ബാക്കിയുള്ള പടത്തിനെ കൂടി നീ നശിപ്പിച്ചു. അപ്പോൾ ഇതിന്റെ മാസ് വെയിലൊക്കെ എടുക്കിട്ടാണ് കുറെ സബ്സ്ക്രൈബേഴ്സിനെ നീ ക്രിയേറ്റ് ചെയ്ത്. ആ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മറ്റു പടത്തിനെ നീ ഭീഷണിപ്പെടുത്തി. നീ ചെയ്യുമ്പോൾ നീ എന്താ സൈബർ ഗുണ്ടയോ? എടാ ആദ്യം നീ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കടാ. നീ ആദ്യം സ്വയമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്ത് കാണിക്ക, എന്നിട്ട് നീ പറ മറ്റുള്ള കാര്യത്തിന്. നീ ഒന്ന് വിജയിപ്പിച്ച് കാണിക്ക. നിന്നെ കൊണ്ട് അത് പറ്റില്ല, കാരണം നിന്നെ കൊണ്ട് ആവില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. കാരണം നീ വെറും വേസ്റ്റാണ്, നീ ജീവിതത്തിൽ വെറും വേസ്റ്റായിട്ടുള്ള പ്രൊഡക്ഷനാണ്. ആ നീ വേസ്റ്റിനെ നീ വെറുതെ അവിടെ ചീഞ്ഞ് അളിപ്പിച്ച് നിന്റെ ദുർഗന്ധം വമിക്കുന്ന വായ കൊണ്ട് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ തരത്തിലുള്ള ധാരണ പരത്തുന്ന കുറെ ഡയലോഗുകളും പറഞ്ഞ് പടങ്ങളെ മൊത്തം അധിക്ഷേപിച്ചാൽ നഷ്ടപ്പെടുന്നത് ആ അതിൻ്റെ പുറകിൽ കഠിനമായി അധ്വാനിച്ചിട്ടുള്ള ആ ഒരു കൂട്ടം ആൾക്കാർക്കാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ വെറും ഊളയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ താൽക്കാലികത്തേക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതായത് നെഗറ്റീവ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പബ്ലിക്കിന്റെ ഒരു ഇമ്പാക്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ആ പടം കണ്ട് ഇഷ്ടപ്പെട്ടവരെ ആരും ഊളകളല്ല, ആ പടം കണ്ട് കൈയടിച്ചവരാരും പോങ്ങന്മാരല്ല, ആ പടം കണ്ട് ചിരിച്ചവരാരും ആസ്വാദനശേഷി ഇല്ലാത്തവരല്ല, അവരാണ് യഥാർത്ഥ പൊതുജനം. അതായത് മനസ്സിൽ തെറ്റായ ഒരു വ്യാഖ്യാനവും വയ്ക്കാതെ നിറഞ്ഞ മനസ്സോടെ സിനിമ കാണാൻ വന്ന് ആ സിനിമയെ ആസ്വദിച്ച് ഇറങ്ങി പുറത്തേക്ക് പോയി അതിനെക്കുറിച്ച് സംസാരിച്ച അവർ തന്നെയാണോ ഹീറോസ്? അല്ലാതെ നീയല്ല. അതാദ്യം മനസ്സിലാക്ക്. പിന്നെ നീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അതിലെ കുറെ ക്ലീഷയാണ്, കുറെ ഇതാണ്. എൻ്റെ പൊന്നു മോനെ, ആ ഒരു ക്ലീഷയിലെ ഒരു സീക്വൻസ് പോട്ടെ, ഒരു ഷോട്ട് നീ ഒന്ന് എടുത്ത് കാണിക്കാവോ? ഒരു ഷോട്ട്. അതിന് വഴിയില്ലാത്ത വെറും ബിഗ് സീറോ ആയ നീ എന്ത് അധികാരത്തിലാണ് ഹേ ഈ ഇത്രയും വലിയൊരു പ്രോജക്റ്റിനെ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റിനെ, ഇത്രയും പേര് മാസാണെന്ന് വാരി 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 പുകഴ്ത്തിയ ഒരു പ്രോജക്റ്റിനെ
കരിവേരത്തേക്ക് നോക്കുക. പാഴ്ജനവും എന്ന് നിന്നെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ എല്ലാവരും അങ്ങനെ തന്നെ നിന്നെ കരുതിയിട്ടുള്ളൂ. നീ വെറും ഫണ്ണാണ്, നീ വെറും ജോക്കറാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ നിന്റെ പുറത്ത് ഈ കുറച്ച് നടക്കുന്നത് നിന്നെ അറിയാത്തവരാണത്. നീ ഏതോ സിനിമ അരച്ച് കളി കുടിച്ച് വച്ചേക്കണു, നീ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും എന്ന് വെളിവില്ലാതെ ചിന്തിക്കുന്ന കുറെ പാവങ്ങളുണ്ട്. അവർക്ക് അവർക്ക് അറിഞ്ഞൂടാ നീ പറയുന്നത് വെറും പൊട്ടത്തരമാണെന്നുള്ളത്. അതുകൊണ്ടാണ് നിന്നെ പുകഴ്ത്തി ചിലവർക്ക് കമന്റ് ഇടുന്നതെന്നുള്ളതല്ലാതെ യു ആർ നത്തിങ് ഇൻ സിനിമ. നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, നീ ഒരു സീൻ ഒരു ഷോട്ട് മര്യാദ നിർത്തി കാണിക്കും, എന്നിട്ട് പറ. അപ്പൊ കൊക്കെ നീ മീൻ പിടിച്ചോണ്ടിരുന്നു, പക്ഷെ ഒരിക്കൽ നിന്റെ തൊണ്ടയിൽ കൊടുക്കുക മീൻ, അന്ന് നീ തീരും. നിനക്ക് നിന്റെ പണി നോക്കുക, നിന്റെ ജീവിതം നോക്കുക, നിന്റെ കാര്യങ്ങൾ നോക്കുക. അതല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് നീ മറ്റുള്ളവരെ വേർപ്പിനെ ഉമ്പി കുടിക്കാനുള്ള പരിപാടി നിർത്തി നിന്റെ പണി എന്താണോ അത് മാത്രം നോക്കുക. നൂറുകണക്കിന് ആളുകളുടെ വേർപ്പും അധ്വാനവുമാണ് സിനിമ. അത് ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നീ സിനിമ കാണേണ്ട ആർക്ക? നീ മോണിറ്റൈസ് ചെയ്ത ചാനലിലിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യണ്ടെന്ന്, നീ കാശുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളെ നീ കരിവാരി തേക്കണ്ട. മനസ്സിലായോ? നീ നല്ലത് പറ, അല്ലെങ്കിൽ നിന്റെ അധ്വാനം കൊണ്ട് നീ ഒരു ക്രിയേഷൻ ഉണ്ടാക്കി, നീ പോയി ഷോർട്ട് ഫിലിം ഉണ്ടാക്കണ, അല്ലെങ്കിൽ കാണിക്കടാ. നീ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി കാണിക്കി, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു ക്രിയേഷൻ വർക്ക് ഉണ്ടാക്കി കാണിക്കി, എന്നിട്ട് നീ പറ അത് നല്ലതായിരുന്നു. മനസ്സിലായോ? അല്ലാതെ അതുപോലും ചെയ്യാനുള്ള കപ്പാസിറ്റി നിനക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യു ആർ എ ജോക്കർ. സോ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക, കാരണം നീ നാറി നിൽക്കണം, ഇനിയും ഇനിയും നാറിക്കൊണ്ടിരിക്കും, വല്ല കാര്യമുണ്ടോ? അപ്പോ ബൈ.